അപ്പൊ ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കും, അത്യാവശ്യം ചെലവുകൾക്കുള്ള ഈ വസ്ത്രം ഇങ്ങനെയൊക്കെയുള്ള ചെലവിനുള്ള പൈസയൊക്കെ എങ്ങനെയായിരുന്നു? യൂണിഫോം ഒക്കെ പിന്നെ അമ്മ പൈസ പണിക്കൊക്കെ പോയതിന്റെ പൈസ ഒക്കെ സേവിങ് ചെയ്ത് മേടിച്ചു തന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. വേണ്ട ഉള്ളത് ഇട്ടു പോവും. അങ്ങനെ പിന്നെ കോളേജിലൊക്കെ ആണെങ്കിൽ പിന്നെ യൂണിഫോം ആണല്ലോ എപ്പോഴും, പരിപാടിക്കായാലും യൂണിഫോം. പിന്നെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്ന ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലൊക്കെ ഡ്രസ്സ് തരും, നല്ല ഡ്രസ്സ് കാണാനെങ്കിൽ. ഞാനും ചേച്ചിയും വീട്ടിലിരിക്കും, അല്ല റൂമിലിരിക്കും. അവര് വിളിക്കത്തില്ലയോ? അവര് വിളിച്ചാലും ഞങ്ങള് പോവില്ല. പൈസ ഇല്ല, ചിലപ്പോ അവര് പൈസ ചെലവാക്കി നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചാലോ. എന്നാലും നമ്മള് അങ്ങനെ ഒരു ഏർപ്പാടി പോയില്ല. അവര് വിളിച്ചാലും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പോരുന്ന്? അമ്മയ്ക്ക് അങ്ങനെ പോണൊക്കെ വിഷമാണ്. ഈ എം എയുടെ കാലത്തും ഒക്കെ തന്നെ ബുദ്ധിമുട്ടായിരുന്നോ? പൊതുവെ കാര്യങ്ങള് ബുദ്ധിമുട്ടായിരുന്നു. രണ്ട് സമയത്തും തൊഴിലുറപ്പിനും പോയി പോയിണ്ടായിരുന്നു. ഞാൻ പി ജി പഠിക്കുമ്പോഴായിരുന്നു നമുക്ക് ഓൺലൈൻ ക്ലാസ്, കോവിഡ് വന്നിട്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. അപ്പൊ ഫോൺ ഉണ്ടായില്ല, അമ്മയ്ക്കൊരു ഫോണുണ്ട്, അവര് സെക്കൻഡ് ഹാൻഡ് ഫോൺ ആയിരുന്നു. ആ ഫോൺ വെച്ച് പക്ഷെ ഞങ്ങളുടെ അവിടെ റേഞ്ചും ഇല്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം, റേഞ്ചും ഇല്ല നെറ്റും ഇല്ല ഒന്നുമില്ല. അമലിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അമലിന്റെ ജീവിതം ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോഴും ബുദ്ധിമുട്ടല്ലേ? ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ? ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജോലിയുണ്ട്? ഇപ്പൊ എന്താ ജോലി? ഇപ്പൊ കമ്മിറ്റഡ് സോഷ്യൽ വർക്കർ ആയിട്ട് നമ്മുടെ ടി ഓഫീസിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എത്ര രൂപ ഒക്കെ കിട്ടും? അത് ഞാനിപ്പോ ഒന്നാം തീയതി തൊട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവിടെ സാലറി പറഞ്ഞേക്കണത് 29,000 ആണ് പറഞ്ഞേക്കണത്. അത് കിട്ടിയാ ഒരു ആശ്വാസമാവും, വീട്ടിൽ. അപ്പൊ ഈ ജപ്തി ഒഴിവാക്കാൻ അതുകൊണ്ട് പറ്റുമോ? അതുകൊണ്ട് പറ്റില്ല. ജപ്തിയാണോ ഇപ്പൊ മനസ്സിൽ ഏറ്റവും വലിയ വിഷമം? ജപ്തിയും പിന്നെ അല്ലാണ്ട് അങ്ങനെ കുറിയെന്നൊക്കെ പൈസ എടുത്ത് അങ്ങനെ ലോണൊക്കെ അടക്കാനുണ്ടല്ലേ? അടക്കാൻ പച്ചവായ്പ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് മത്സരിച്ച് കുറച്ച് പൈസ അടിച്ചു മാറ്റിയാൽ നമ്മുടെ രക്ഷപ്പെട്ടല്ലേ? അപ്പൊ എന്താ തീരുമാനിച്ചു വന്നത്? 1 കോടി അടിച്ചു മാറ്റാൻ തീരുമാനിച്ചു വന്നാണോ? എല്ലാറപ്പുണ്ടല്ലോ, എല്ലാറപ്പ് ചങ്കുറപ്പ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞല്ലേ. പേടിയുണ്ടോ? ഇല്ലല്ലോ. മത്സരിക്കാൻ ധൈര്യമല്ലേ, കരുത്തല്ലേ? കരുത്തുണ്ട്. ഓക്കെ. അമലു ഈ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലാതെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ലേ? ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോ? 9-ലും 10-ലും. അന്നും ഇതേ പ്രശ്നമാണോ? ഹോട്ടലെ ഹോസ്റ്റലിലെ ഭക്ഷണം കിട്ടും, യൂണിഫോം ആണ്, അത് തന്നെയാണ്. വീട്ടിൽ കറണ്ട് ഉണ്ടായില്ല, അതുകൊണ്ട് അമ്മ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ഓക്കെ. അപ്പൊ ഈ സാധാരണ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചേച്ചിമാരൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? മണ്ണെണ്ണ വിളക്കിൽ പഠിക്കാൻ പറ്റത്തില്ലേ? പഠിക്കാനൊക്കെ പറ്റും, പക്ഷെ ഇങ്ങനെ കൊറേ നേരമൊക്കെ ഇങ്ങനെ മണ്ണെണ്ണ വിളക്കിൽ ഇരിക്കുമ്പോ മുടിയൊക്കെ ഇങ്ങനെ മുടി. ശരി. ഈ മണ്ണെണ്ണയുടെ പുക കണ്ണിലേക്ക് കയറും. അതന്നെ നമ്മളൊക്കെ മണ്ണെണ്ണ വിളക്കിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോഴേ അവിടെ നിങ്ങള് അത്യാവശ്യം ഭക്ഷണം കഴിക്കും. അപ്പൊ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നില്ല? അത് ഈ മകളെ ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓർക്കാറുണ്ട്. അപ്പൊ ഓർക്കുമ്പോ എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിപ്പി നിർത്തുവോ? ഇല്ലില്ല, നമുക്ക് കിട്ടിയ ഭക്ഷണം നമ്മള് കഴിക്കും. വീട്ടിൽ പോണൊന്നുമില്ല വിളിച്ചു ചോദിക്കാൻ, കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ? വീട്ടില് വിളിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ 2 മാസം കൂടുമ്പോ കാണാൻ വരും, ഹോസ്റ്റലിലോട്ട് വരും, ഹോസ്റ്റലിലേക്ക് വരും. അമ്മ എന്തെങ്കിലും കൊണ്ടുവരുമോ ഹോസ്റ്റലിലോട്ട്? അമ്മ വരുമ്പോ എന്തെങ്കിലും ഒക്കെ പലഹാരം. കപ്പ വറുത്തത്? കപ്പ വറുത്തത്. രണ്ടാമത്തെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം കപ്പ വറുത്തത്. രണ്ടാമത്തെ ചേച്ചി എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ കപ്പ വറുത്തതും മിഠായി ഒക്കെ ആയിട്ട് വരും അമ്മ. 1-2 മണിക്കൂറോളം ഞങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും. അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും അമ്മ വരാ. അപ്പൊ ഞാൻ അമ്മ വന്നു പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ ഈ ഞായറാഴ്ചകളിലൊക്കെ അവിടെ എന്തെങ്കിലും കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫുഡ് ഞങ്ങക്ക് കൊണ്ടത്തരും. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ കല്യാണം ഉണ്ടാവാറുണ്ടോ? കല്യാണം കുശാലല്ലേ? കുശാലാണ് അവിടെ ബിരിയാണി കിട്ടും. ഇങ്ങനെ നല്ലൊരു ഐഡിയ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന കല്യാണ സ്ഥലത്താണ്. കല്യാണ സദ്യ കുറച്ച് ആൾക്കാർ കഴിഞ്ഞ് കഴിച്ചില്ലെന്ന് വരും, കുറെ ആൾക്കാര് വേസ്റ്റ് ആക്കും. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് എടുത്ത് അടുത്ത ഹോസ്റ്റലിലോ വേണ്ടുന്ന ആളുകൾ കൊടുത്തു കഴിഞ്ഞാലേ അവരെ അന്നത്തെ ദിവസം അല്ലേ സുഖകരമായി. അന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമാണ്, ഞായറാഴ്ച ദിവസം ഭയങ്കര ഇഷ്ടം. കല്യാണം നടക്കണേ നിങ്ങളുടെ പ്രാർത്ഥന. കല്യാണം കഴിക്കാതെ ഈ നാട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളും എല്ലാം ഉണ്ടെങ്കിൽ ഉടനെ കല്യാണം കഴിക്കണേ ഒറ്റ ആയതേ ഉള്ളൂ, ഉദര നിമിത്തം അല്ലേ. അപ്പൊ ഞങ്ങക്ക് നല്ല ഫുഡ് കിട്ടും. ഓക്കെ. വയറിന്റെ പ്രശ്നമാണ് നമുക്ക്, അവർക്ക് താലിയുടെ പ്രശ്നവും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആരെങ്കിലൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വരും, ഇങ്ങനെ ഹോസ്റ്റലില് ഇങ്ങനെ എന്തെങ്കിലും വിശേഷക്കുള്ളപ്പോ ആരെങ്കിലൊക്കെ വരും. അപ്പൊ ഞങ്ങക്ക് മിഠായികൾ ഇങ്ങനെ തരും, ചോക്ലേറ്റ് എന്തെങ്കിലും ഒക്കെ തരും. അത് കഴിക്കാണ്ട് എടുത്തേക്കും, കാരണം അവിടെ ചേച്ചി ഉണ്ടല്ലോ വീട്ടില്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ചേച്ചിക്ക് ഒരു സമ്മാനമായിട്ട് ഞങ്ങൾ അത് കൊടുക്കും. മിഠായി ആണ് കൂടുതലും ഞങ്ങക്ക് കിട്ടുക, അതാണല്ലോ നമുക്ക് എടുത്ത് സേഫ് ആയി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് വരുമ്പോ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവര് മിഠായി ഒക്കെ ആയിട്ട് കൊറേ മിഠായി. ഈ കൊറോണ കാലം എങ്ങനെയായിരുന്നു? 20 മാസക്കാലം പിടിച്ചു നിന്നത് വീട്ടിൽ എങ്ങനെയായിരുന്നു അവസ്ഥ? കാര്യം ജോലി എടുക്കാൻ പോകാൻ പറ്റത്തില്ല, പോകാൻ പറ്റില്ല അവസ്ഥയായിരുന്നു. ഭക്ഷണത്തിനൊക്കെ എന്തായിരുന്നു മാർഗം? അങ്ങനൊക്കെ. പിന്നെ ഞങ്ങൾ ആ സമയത്ത് വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ഞങ്ങക്ക് ഇങ്ങനെ
ഈ സ്വർണക്കടയിൽ കൊടുക്കുന്ന പൗച്ചില്ലേ, ആ പൗച്ച് തയ്ക്കാനുള്ള ഒരു വർക്ക് ഞങ്ങക്ക് തന്നു. ഞാനും ചേച്ചിയും തയ്യൽ അറിയാമോ? ആ തയ്യല് അത്യാവശ്യം. മെഷീൻ ഉണ്ടോ വീട്ടില്? മെഷീൻ ഉണ്ട് വീട്ടില്. അപ്പൊ തയ്ക്കും. തയ്ച്ചു കൊടുത്താ ഒരെണ്ണത്തിന് 2 രൂപ വെച്ച് കിട്ടും. അമലുവിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അമലുവിനെ കുറിച്ചല്ല, അമലുവിന്റെ മാതാപിതാക്കളെ കുറിച്ചാണ്. അച്ഛന്റെയും അമ്മയുടെയും പ്രണയ വിവാഹമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു വിവാഹം കലക്കിക്കൊണ്ടാണ് അച്ഛൻ അമ്മയെ പ്രണയിച്ചത്. ശരിയാണോ? കലക്കിയോ? കലക്കി. ഈ അച്ഛൻ ചില്ലറ ആളല്ലല്ലോ അച്ഛു. അച്ഛന്റെ കൂട്ടുകാരനെ പെണ്ണ് കാണാൻ അമ്മനെ അമ്മയുടെ അടുത്ത് പോയിണ്ടായിരുന്നു. അച്ഛനും കൂട്ടുകാരനും കൂടി അമ്മയുടെ വീട്ടിൽ പോയി, പെണ്ണ് കണ്ടു, തിരിച്ചു പോയി. അപ്പൊ അമ്മോട് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് ഇഷ്ടായില്ല എന്ന്. പിന്നെ ഇവര് അച്ഛന്റെ വീട് മൂവാറ്റുപുഴയാണ്, അമ്മയുടെ വീട് ഈരാറ്റുപേട്ടയാണ്. അച്ഛന്റെ വീടിന്റെ അടുത്താണ് അമ്മയുടെ ഒരു ഹസീൻ ഉണ്ട്. അപ്പൊ അവിടെ പോയി നിന്നപ്പോ അച്ഛനെ അന്ന് കണ്ട് പെണ്ണ് കാണാൻ വന്നല്ലോ, ആ ഒരു പരിചയത്തില് വീണ്ടും പുതുക്കി, ആ പരിചയം ഒന്ന് പുതുക്കി 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 പുതുക്കി. അതെ, അന്ന് കല്യാണം കഴിക്കാൻ ആലോചിച്ചു വന്നാളുടെ കൂടെ കൂട്ടുപോയതാണ്. അങ്ങനെ പരിചയം പുതുക്കി പുതുക്കി അവര് ഇഷ്ടത്തിലായി. അങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. വീട്ടുകാർ, അച്ഛന്റെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു, അതേപോലെ തന്നെ അമ്മയുടെ വീട്ടുകാർക്കും എതിർപ്പായിട്ടായിരുന്നു. അപ്പൊ അമ്മ, അച്ഛൻ ചോദിച്ചു എന്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ എന്റെ കൂടെ പോകുന്നു, ഞാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ അമ്മേനെയും കൊണ്ട് ഈ തൃശ്ശൂർക്ക് വന്നു. അമ്പല്ലൂര് വന്നു അല്ലേ? അമ്പല്ലൂർ. മൂന്ന് പെമ്മക്കളാണല്ലോ അമ്മക്ക്. സന്തോഷമായിരുന്നോ മൂന്ന് പെമ്മക്കളെ? അതോ അമ്പിള്ളാര് ചില ആൾക്കാർ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ? ഞങ്ങളുടെ തറവാട്ടിൽ അച്ഛനാണ് ആൺകുട്ടി ആയിട്ടുള്ളത്. അപ്പം കല്യാണം കഴിഞ്ഞപ്പോ മൂത്തുകുട്ടി പെൺകുട്ടി ഉണ്ടായപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും പെൺകുട്ടി ആയിരുന്നു പറഞ്ഞപ്പോ അവരുടെ സന്തോഷങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു. പിന്നെ ഞാന് ഒരു വീണ്ടും ഒരു പെൺകുട്ടിയാന്ന് അറിഞ്ഞപ്പോ ആകെ പ്രശ്നമായി. അവര് ആൺകുട്ടികളെ കാത്തിരുന്നിട്ട് ഒരു പെൺകുട്ടീനെ കിട്ടിയപ്പോ അച്ഛമ്മയ്ക്കായാലും ഭയങ്കര വിഷമിക്കായിരുന്നു എന്നെ വാങ്ങാനൊക്കെ ആയാലും. പക്ഷെ ഇപ്പൊ അച്ഛമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ. അച്ഛമ്മയുടെ ഏറ്റവും നല്ല ഒരു പേരക്കുട്ടിയാണ് ഞാൻ. ഓക്കേ, നല്ല കാര്യം. ആരാ പറഞ്ഞത് അമ്മയടുത്ത് ഈ മകളെ കൊണ്ടായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്? അന്ന് തന്നെ ഒരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രി. അതെ, മൂന്നാമത്തെ പെൺകുട്ടിയായാലും പേടിക്കാനൊന്നും ഉണ്ടാവില്ല, അവളിൽ നിന്നായിരിക്കും നീ രക്ഷപ്പെടാന്ന് പറഞ്ഞു. ഓക്കേ, അപ്പൊ ചിലപ്പോ അങ്ങനെയായിരിക്കും. ഓക്കേ, റെഡി. അതിനിടയ്ക്ക് ഒരു പത്രവാർത്ത വന്നു അമലുവിനെ കുറിച്ച്. റാങ്ക് കിട്ടിയിട്ടും പഠിക്കാൻ പണമില്ല എന്നില്ല. ആ വാർത്ത വന്നതിന് ശേഷം എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ട്? മാതൃഭൂമിയല്ലേ ഇത് വന്നത്? മാതൃഭൂമി പത്രത്തിൽ വന്നു. എന്നിട്ട് കുറെ പേര് സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഠനം മേഖല സഹായിച്ചു എന്നിട്ട് അല്ല, പഠനം പഠിക്കാൻ പോകുമ്പോഴേക്കും സഹായങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പിന്നെയും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ അതോ പറഞ്ഞിട്ട് അവരൊക്കെ പോയോ? ഇല്ല, കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ MP MLA അവരൊക്കെയാണ് വന്ന്. ഓക്കെ, അവരാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അവർക്കെങ്ങും പോകാൻ പറ്റത്തില്ല.